ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന അധിനിവേശത്തിൽ മരണസംഖ്യ നാൽപ്പത്തിരണ്ടായിരം കവിഞ്ഞു ലബനാനിലും അധിനിവേശം വ്യാപിപ്പിച്ച് ഇസ്രായേൽ ദക്ഷിണ ലബനാനിൽ ചൊവ്വാഴ്ച ഒരു ഡിവിഷൻ സൈന്യത്തെക്കൂടി വിന്യസിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു ഹിസ്ബുള്ള എന്ന പേരിൽ ബെയ്റൂത്തിൽ വ്യാപക വ്യോമാക്രമണത്തിനൊപ്പമാണ് അധികമായി കരസേനയെ അയച്ചത് അതിനിടെ സിറിയയിൽ തലസ്ഥാനമായ ഡമാസ്കസിലെ ഇറാൻ എംബസിക്ക് സമീപത്തും ഇസ്രേൽ വ്യോമാക്രമണം നടത്തി വടക്കൻ ഇസ്രായേൽ നഗരമായ കിരിയാത് ഷമൂനയിൽ ഹിസ്ബുള്ള നടത്തിയ റോക്കറ്റ് ആക്രമണത്തിൽ രണ്ടുപേർ കൊല്ലപ്പെട്ടു ലബനാനിൽ ഇതിനകം രണ്ടായിരത്തി ഒരുന്നൂറ് ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് വടക്കൻ ഗാസിയയിൽ കൂട്ട കുടിയൊഴിപ്പിക്കൽ നാല് ലക്ഷം പേരെ പുതുതായി അഭയാർത്ഥികളാക്കിയതിന് പിറകെയാണ് ഗാസിയയിലെ കുരുതിയുടെ കണക്ക് കൂടി കൊല്ലപ്പെട്ടതോടെ സ്ഥിരീകരിച്ച മരണസംഖ്യ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് കാണാതായ പതിനായിരത്തിലേറെ പേരിൽ ഏറെയും കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ വീണ്ടെടുക്കാനാവാത്ത വിധം ജീവൻ പൊലിഞ്ഞവരാണ് ഗാസയിലുടനീളം കനത്ത ബോംബിംഗിനൊപ്പം വടക്കൻ ഗാസയിൽ കരസേനാ നീക്കവും തുടരുകയാണ് ലബനനിൽ ആക്രമണം വ്യാപിപ്പിക്കുന്നതിനെതിരെ യു എസും യു എനും കടുത്ത മുന്നറിയിപ്പ് നൽകിയത് അവഗണിച്ചാണ് വീണ്ടും സൈനികരെ കൂട്ടമായി എത്തിച്ചത് ഇസ്രായേലിന്റെ വടക്കൻ അതിർത്തി വഴി നിരവധി ലബനാൻ ഗ്രാമങ്ങളിൽ ഇസ്രായേൽ സൈന്യം കടന്നുകയറിയെന്നും റിപ്പോർട്ടുണ്ട് ഇവിടങ്ങളിൽ വ്യാപക കുടിയൊഴിപ്പിക്കലും തുടരുകയാണ് ഡൊമസ്കസിലെ മെസിഹിൽ ഇറാൻ ഉദ്യോഗസ്ഥർ താമസിച്ചെന്ന് കരുതുന്ന കെട്ടിടങ്ങളിലാണ് മൂന്ന് ഇസ്രായേൽ മിസൈലുകൾ പതിച്ചത് ഗോലാൻ കുന്നുകളിൽ നിന്നായിരുന്നു മിസൈൽ വർഷം സ്ത്രീകളും കുട്ടികളും അടക്കം ഏഴുപേർ മരിക്കുകയും പതിനൊന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് കൊല്ലപ്പെട്ടവരിൽ സ്വന്തം പൌരൻ െന്ന് ഇറാൻ അറിയിച്ചു അതിനിടെ വടക്കൻ ഇസ്രായേലിലെ വിവിധ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഹിസ്ബുള്ള ആക്രമണം തുടരുകയാണ് അതേസമയം ഹസൻ നസ്രുള്ളയുടെ പിൻഗാമി ആകാനിടയുള്ള ഹിസ്ബുള്ളയുടെ മുതിർന്ന നേതാക്കളെയെല്ലാം തന്നെ വകുവരുത്തിയെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു പറഞ്ഞു കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട വീഡിയോ സന്ദേശത്തിലാണ് നദന്യാഹു ഇക്കാര്യം വ്യക്തമാക്കിയത് എന്നാൽ ഇവരുടെ പേരുകൾ നദന്യാഹു പറഞ്ഞിട്ടില്ല കഴിഞ്ഞ വെള്ളിയാഴ്ച ബെയ്റൂട്ടിൽ നടന്ന ബോംബാക്രമണങ്ങൾക്ക് ശേഷം മുതിർന്ന ഹിസ്ബുള്ള നേതാവ് ഹാഷിൻ സഫയുദിനെക്കുറിച്ച് വിവരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നസ്രുള്ളയുടെ പിൻഗാമിയായി സഫയുദീൻ ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിലേക്ക് വരുമെന്ന് ാണ് കരുതിയിരുന്നത് ബെയ്റൂട്ടിൽ നടന്ന ബോംബാക്രമണത്തിൽ സഫ്യൂദീൻ കൊല്ലപ്പെട്ടിരിക്കാമെന്ന് ഇസ്രേൽ പ്രതിരോധ മന്ത്രി യോഫ് ഗാനന്റ് പറഞ്ഞിരുന്നു ഹിസ്ബുള്ള ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല അതേസമയം നെതന്യാഹുവിന്റെ വീഡിയോ സന്ദേശത്തിൽ ലബനന് ശക്തമായ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഹിസ്ബുള്ളയെ ലബനനിൽ പ്രവർത്തിക്കാൻ അനുവദിച്ചാൽ ഗാസയ്ക്ക് സമാനമായി വിധി നേരിടേണ്ടി വരുമെന്നാണ് മുന്നറിയിപ്പ് ലബനന്റെ തെക്ക് തീരപ്രദേശത്ത് ഹിസ്ബുള്ളയ്ക്കെതിരെ ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയ സാഹചര്യത്തിലാണ് നെതന്യാഹുവിന്റെ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത് ഇറാനും ഹിസ്ബുള്ളയും ചേർന്നാണ് ലബനനെ കുഴപ്പത്തിലാക്കിയത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ എണ്ണായിരം മിസൈലുകളാണ് ഇസ്രയേലിനെതിരെ ഹിസ്ബുള്ള പ്രയോഗിച്ചത് ഇതിനൊരു അവസാനം കുറിക്കാൻ തന്നെയാണ് ഇസ്രയേലിന്റെ തീരുമാനം പ്രതിരോധിക്കാൻ തങ്ങൾക്ക് അവകാശമുണ്ട് എന്നും നെതന്യാഹു പറഞ്ഞു അതിനിടെ ഇസ്രയേൽ തുറമുഖ നഗരമായ ഹൈഫയിലേക്ക് ഹിസ്ബുള്ള മിസൈൽ ആക്രമണം നടത്തി അരമണിക്കൂറിനിടെ നൂറിലേറെ മിസൈലുകളാണ് ഹൈഫൈൽ വന്ന് പതിച്ചത് പല മിസൈലുകളും ഇസ്രയേലിന്റെ അയൺഡോം സംവിധാനത്തെ മറികടന്നതോടെ വലിയ നാശനഷ്ടമാണ് ഹൈഫയിൽ ഉണ്ടായിരിക്കുന്നത് ഹിസ്ബുള്ള അടുത്തിടെ നടത്തിയ ഏറ്റവും വലിയ മിസൈൽ ആക്രമണമാണ് ഹൈഫയിലേതെന്ന് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു മിസൈൽ ആക്രമണത്തിന് പിന്നാലെ അഭിസംബോധന ചെയ്ത ഹിസ്ബുള്ള ഡെപ്യൂട്ടി ലീഡർ നാസിൻ ഖസീം തെക്കൻ ലബനനിൽ വെടിനിർത്തൽ ഉടൻ വേണമെന്നും ആവശ്യപ്പെട്ടു ഗാസായുദ്ധം ഒരു വർഷം പിന്നിടുമ്പോഴും സമാധാന പ്രതീക്ഷ അകലെയാണ് ഹമാസ് വീണ്ടും സംഘം ചേരുന്നുവെന്നാരോപിച്ച് ഗാസയിൽ കരയിൽ നിന്നും ആകാശത്തു നിന്നും ആക്രമണം വ്യാപിപ്പിച്ച ഇസ്രയേൽ വടക്ക് ജബാലിയയിലും തെക്ക ഖാൻ യുനസിലും അവശേഷിക്കുന്ന ജനങ്ങളോട് ഒഴിഞ്ഞുപോകാൻ ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി